ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പുനത്തൂർക്കോട്ടയിലാണ്. ഇവിടെ ഏകദേശം 41 ആനകളുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആനകൾ ഒന്നിച്ചുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ പുനത്തൂർക്കോട്ടയിലെ ആനകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഇവിടെ കാർ പാർക്കിങ്ങിന് 30 രൂപയാണ് ചാർജ്. അകത്ത് കയറിയ വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. പാർക്കിങ്ങിൽ നിർത്തി മുന്നോട്ടിറങ്ങിയാൽ കാണാം എൻട്രി ടിക്കറ്റ്. എൻട്രി ടിക്കറ്റിന് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയുമാണ് ഈടാക്കുന്നത്. ക്യാമറയ്ക്ക് എക്സ്ട്രാ പേ ചെയ്യണം. ഞാനിപ്പോൾ ചെല്ലുന്നത് പുനത്തൂർ കോട്ടയിലേക്കാണ്. തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് കോട്ടപ്പടി എന്ന സ്ഥലത്താണ് പുനത്തൂർ കോട്ട. പുനത്തൂർ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയതും പ്രശസ്തി ആർജിച്ചതുമായ ആനവളർത്തൽ കേന്ദ്രമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലാണ് പുനത്തൂർ കോട്ട. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിക്കുന്ന ആനകളെയാണ് ഇവിടെ വളർത്തുന്നത്. ഇപ്പോൾ ഇവിടെ 41 ആനകളുണ്ട്. 1985 നിർമ്മിക്കപ്പെട്ടതാണ് ഈ കോട്ട. കേരളത്തിൻ്റെ ആനത്തറവാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് പുനത്തൂർ കോട്ട. പുനത്തൂർ രാജകുടുംബമാണ് ഗുരുവായൂർ ദേവസ്വത്തിന് കൈമാറിയത്. ഇപ്പോൾ കോട്ടയിലേക്ക് പ്രവേശനമില്ല. ഈ കോട്ടയുടെയും പരിസരത്തുമായി ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഹിറ്റായ വടക്കൻ വീരകഥ ഷൂട്ട് ചെയ്തത് ഈ കോട്ടയിൽ വെച്ചാണ്. ഈ കാണുന്നതാണ് ആനത്തൊട്ടി, ആനകളെ മെരുക്കുന്ന സ്ഥലം. അതുപോലെ ഇവിടെ ആനയൂട്ടലിലെ സൗകര്യവുമുണ്ട്. ഒരുപാട് പ്രമുഖരും പ്രശസ്തരുമായ ആളുകൾ ഇവിടെ ആനകളെ നടത്തിയിട്ടുണ്ട്. അതിൽ ഫിലിം സ്റ്റാർ സുരേഷ് ഗോപി, ശോഭ സിറ്റിയുടെ ഓണർ PNC മേനോൻ, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത, മുൻ കേന്ദ്രമന്ത്രി കമൽനാഥ്, അങ്ങനെ പ്രമുഖർ ഇവിടെ ആനകളെ നടത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ആനയാണ് സുരേഷ് ഗോപി നടത്തിയത്. ലക്ഷ്മി നാരായണൻ എന്നാണ് പേര് പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ മകളുടെ പേര് ലക്ഷ്മി എന്നും അച്ഛൻ്റെ പേര് നാരായണൻ എന്നും ചേർത്താണ് ലക്ഷ്മി നാരായണൻ എന്ന് പേര് ലഭിച്ചത് എന്ന് പറയുന്നു. ഇവിടെ ആനകളെ നോക്കാൻ  130 ആനപ്പാപ്പാന്മാരുണ്ട്. 8 to 5.5 വരെയാണ് ഇവിടെ പ്രവേശന സമയം. ഏകദേശം 30 acres സ്ഥലത്താണിത്. ഇവിടുത്തെ ആനകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ടം നടത്തുന്നത്. അതുപോലെ ഇതിലൊന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത നൽകിയത്. ഏതാണെന്ന് കറക്റ്റ് അറിയില്ല, ഇവിടെ പറയുന്നത് കേട്ടതാണ്. മദപ്പാടുള്ള ആനകളെ സെപ്പറേറ്റ് ആണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. യാത്രാപ്രേമികളുടെ ഇഷ്ടസ്ഥലം ലഡാക്ക് എന്ന് പറയുന്നത് പോലെ ആനപ്രേമികളുടെ ഇഷ്ടസ്ഥലമാണ് പുനത്തൂർ കോട്ട. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം നാട്ടാനകളെ കാണാൻ കഴിയുന്ന അപൂർവമായ ഇടങ്ങളിൽ ഒന്നാണ് പുനത്തൂർ കോട്ട. മലയാളികൾക്ക് ആനക്കമ്പം കൂടുതലാണ്. അതിൽ തൃശ്ശൂർ ജില്ല ഒന്നാമത് നിൽക്കുന്നു. തൃശ്ശൂർ ജില്ലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏത് കോണിൽ ചെന്നാലും കാണുന്ന കാഴ്ചയാണ് ഗജവീരന്മാരുടെ കട്ടൗട്ടും ഫ്ലെക്സ് ബോർഡുകളും. സിനിമാ താരങ്ങളേക്കാൾ തലത്തിളക്കമാണ് തൃശ്ശൂർക്കാർക്ക് ആനകൾ. ഇവിടുത്തെ ആളുകൾക്ക് ആനകളില്ലാത്ത ആഘോഷങ്ങൾ കുറവാണ്. അതുപോലെ ഇവിടെ ആനയൂട്ട് കാണാൻ ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഇവിടുത്തെ പേര് കേട്ട ആനകളാണ് ഗുരുവായൂർ കേശവൻ, ഗുരുവായൂർ പത്മനാഭൻ, ഗുരുവായൂർ ലക്ഷ്മിക്കുട്ടി, ഗുരുവായൂർ രാമൻകുട്ടി, ഗുരുവായൂർ വലിയ കേശവൻ, ഗുരുവായൂർ ഇന്ദ്രൻസൻ, ഗുരുവായൂർ നന്ദൻ. അങ്ങനെ പ്രമുഖ ആനകളുണ്ട് ഇവിടെ. ജാതി മതഭേദമന്യേ ഒരുപാട് ആളുകൾ ഇവിടെ ആനകളെ കാണാൻ വരുന്നുണ്ട്. ചാവക്കാട് നിന്നും 5 km ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 3 km ദൂരമുണ്ട് ഇവിടേക്ക്. ഇവിടെ വരുന്നവർക്ക് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുമുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് രാമചന്ദ്രൻ. ആ ആനയ്ക്ക് 82 വയസ്സുണ്ട്. അതുപോലെ ഇവിടെ 41 ആനകളിൽ 2 ആനകളുണ്ട്, 5 34 കൊമ്പനാനകളും ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ ഇവിടുത്തെ ആനകൾക്ക് കുളിക്കാൻ വലിയൊരു കുളവും കാണാം ഇവിടെ. അതുപോലെ ആനകൾ മണ്ണ് മേത്തിട്ടിട്ടും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതും കാണാം. ആനകൾക്ക് പൊതുവെ ചൂട് കൂടുതലാണ്. ആനകൾക്ക് വിയർപ്പുഗന്ധി കുറവായതുകൊണ്ടാണ് ആനകൾക്ക് ചൂട് കൂടുന്നത്. അതിനു വേണ്ടിയാണ് ഇവർ മണ്ണ് മേത്തിട്ടുന്നതും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതും. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ആനകളുടെ കാര്യം പറഞ്ഞത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാർ പറഞ്ഞ പേരുകളാണ് ഞാൻ പറഞ്ഞത്. ആനക്കമ്പക്കാർക്ക് ആനകളെ കണ്ടാൽ തന്നെ അറിയാം അവരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം. എന്നെപ്പോലെയുള്ളവർക്ക് എല്ലാം ആനകളാണല്ലോ. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.